ഇപ്പോൾ ഉള്ളത് നാവിഗേഷന്റെ ഒരു മേഖലയിലാണ് ഉള്ളത്. അതിനെ സംബന്ധിച്ച് എനിക്കൊരു 4 മണിക്കൂർ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് നാവിഗേഷൻ, നമുക്ക് ഈ ഡ്രില്ല് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് കിട്ടുന്ന ക്രൂഡിൻ്റെ ക്യാവിറ്റിയുടെ എക്സ്പാൻസ്, അത് ഫർദർ ഡ്രില്ലിങ്ങിലൂടെ നമുക്ക് ഫീസിബിളായ ഒരു ഇക്കണോമിക് അറേഞ്ച്മെൻറ്റ്, കമേഴ്ഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വിലയിരുത്തിയതിന് ശേഷമാണ്. ഇത് കണ്ടുപിടിക്കുന്നത് മുഴുവൻ ചില സ്പോട്ടുകളിൽ ചില റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്ത്, അതിന് സീസ്മിക് വേവ്സ് എന്നാണ് പറയുന്നത്, സെസമിക് വേവ്സ് എന്നും പറയും ചില. ആ സീസമിക് സ്റ്റഡി നടത്തിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് ഇതിൻ്റെ മൊത്തം ഒരു എക്സ്പാൻസ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി ഇത് ഫീസിബിൾ അല്ല എന്ന് തോന്നുന്നിടത്ത് നമുക്കതിനെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ കൊല്ലം ശരിക്കു പറഞ്ഞാൽ ഇനിയും ഒരു 10 മീറ്ററുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രോബ് പോകുന്നതിനെ സംബന്ധിച്ച് ISRO-യുമായിട്ട് ഈ നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു അപകട നിവാരണം, അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കൽ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യൽ, ഇതിനെ സംബന്ധിച്ച് ആർക്കും അറിയാത്ത കാര്യമാണ് ഫാദർ ജെയ്സൺ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടുത്തെ ഒരു റിസർച്ചറാണ്. അദ്ദേഹം ഒരുപാട് ഐഡിയാസ് പറഞ്ഞതിനകത്ത് നിന്ന് ഒരു സിമുലേറ്റർ ചെയ്തു. ആ സിമുലേറ്റർ 2021 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ശ്രീ കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ച് ഒരു ചെറിയ തുക കൊടുത്ത് ആ സിമുലേറ്ററിൻ്റെ പൂർണ്ണ രൂപം ഡിസൈൻ ചെയ്തു വന്നു. പക്ഷെ ആ ഒരു ഒരു മെഷീൻ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ CSR-കളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കോഡ് ഷെയറിംഗ് പോലെ വരാവുന്ന ചില എൻ്റർപ്രൈസുകൾ വരണം. അപ്പോൾ അതിനെ സംബന്ധിച്ചും പിന്നെ ഡീസിലിറ്റേഷൻ ഓഫ് അൺവാണ്ടഡ് എലമെൻറ്റ്സ് ഇൻ ഡാം വാട്ടർ കളക്ഷൻ സെൻറ്റേഴ്സ്, നമ്മുടെ വാട്ടർ കളക്ഷൻ ഇൻസൈഡ് ഡാംസ്, അതിന് പ്രോബ്. ആ പ്രോബ് ക്രൈസ്റ്റ് കോളേജിൻ്റെ റിസർച്ച് വിങ്ങാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഇലക്ഷൻ്റെ പ്രചരണത്തിന് പോയപ്പം അവർ ഒരു 1.5 മണിക്കൂർ എടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. അത് സ്റ്റോറിലുണ്ടായിരുന്നു, അതും ഡിസ്കസ് ചെയ്തു. ആ പ്രോബിനി നമുക്ക് എക്സ്റ്റെൻഷൻസ് ടെൻറ്റക്കിൾസ് പോകണം, പോയിട്ട് അതിനകത്ത് നിന്ന് സ്കാനേഴ്സ് വെച്ചിട്ട്, റിമോട്ട് സെൻസിങ് സ്കാനേഴ്സ് വെച്ചിട്ട് എത്ര അളവിലാണ് നമുക്ക് ചെളിയുള്ളത്. ഡാം ഉണ്ടാക്കുന്നത് ചെളിയും മണലും കെട്ടിയിടാനല്ല, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനല്ല. വെള്ളപ്പൊക്കത്തിൽ തുറന്നു വിട്ടപ്പോൾ ജനങ്ങൾക്ക് സ്വത്ത് നാശമുണ്ടായതോ നഷ്ടപ്പെട്ടതോ ജീവനുകൾ നഷ്ടപ്പെട്ടതോ വെള്ളം കുടിച്ചിട്ടല്ലല്ലോ, ചെളി ചെന്ന് നിറഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ ചെളി അഭികാമ്യമാണ്, ഇനി ആ അഭികാമ്യത്തിലെ കാമം എടുത്ത് വിരുത്തം ചെയ്യല്ലേ പ്ലീസ്. അങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്, പൊതുപരിപാടിയല്ല, അല്ലല്ല ഉദ്ഘാടനം. എന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ എന്താണ് സാർ, എന്തോ ഒരു അസംബന്ധമാണ് ഈ ചോദ്യം തന്നെ. ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോ? ഞാൻ ഇപ്പൊ പോയ ആ വെൽനസ് സെന്ററിൽ നിന്ന് കാശ് വാങ്ങിച്ചോ? സാർ, ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് ക്രയവിക്രയത്തിൽ വർധനമുണ്ടാക്കുന്ന കമേഴ്ഷ്യൽ എൻഗേജ്മെന്റ്സ്, ഐ ഹാവ് ടു ഗെറ്റ് മൈ ഷെയർ, ഇറ്റ്സ് മൈ റൈറ്റ്. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്ന് പെരുപ്പിക്കുന്നില്ല, അത് സങ്കടമാണ്. ആ കാശിൽ നയ പൈസ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല, പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല? അലിഗേഷൻ അല്ല, ഇറ്റ് ഇസ് എ വെരി റോങ് ബാഡ് ടെൻഡൻസി. അതല്ലേ നിങ്ങൾ എടുക്കേണ്ടത്.